Hello friends, welcome back to my channel. I am going to show you this dress in stitching video. If you are watching this channel, please subscribe to the channel and press the bell icon. Yoke part and length 17 inches. Shoulder 6 inches. Armhole 8.5 inches. Chest round 10 inches. Armhole ने नमक तो बोले ने चेंज कर उस शेप आके वर्च वड़ का वेस्ट राउंड 10.5 इंच जाने जाने डर को ना द नमक दिने उन्हें चेंज वर्च वड़ का Mark चाहिए थे ने योजित पिच्चे थे ने शेष नम कोण ने कट्टी दर काम इन्हें नम के नेक कोण ने कट्टी दर काम नेक इन्हें लेंथ 5 इंच और विड्थ 3 इंच आने याने डट के चला दे इन्हें नम के स्कर्ट पार्ट ओने कट्टी दर काम स्कर्ट पार्ट ने लेंथ 23 इंच आने याने वड़े डट के चला दे विड्थ निंगल के आवश्यम ini tar bagi tay frilled terukam mandi itu bolte rande piece udah yang katiti dada terendah. Ini ni lengthi 6 inches ane yang ada terlalu. Kaya oki ni ay katiti tu aja piece ni nenom front piece ni matra amkun mati terukam. Namu kita ini sendron katiti terukam. Yani udah 3 inches udah terlalu itu bolte rande piece udah terendah. ये पीस इन्दे औरे बागन नमक मारकी स्टिची दौड़ करनम अदर येशम ये पीस इन्दे नमक के दुबाले प्लेट्स टूड़ करनम दोनों बागों तो औरे बाले प्लेट्स टूड़ करनम इन्हीं स्कर्ट पार्ट इन्दे औरे पीस इन्दे अड़ते आदेने सेंड्रों ने कट्टी दौड़ करनम अदर येशम आदेने मुगल बाग ते लॉन्ग स्टिच செய்து பிரில்லிட்டுடுக்கணம் அதனை ஏஷ் நம்முடை யோக் பாட்டின் பாகத்தாய் அதனை இது போல சர்த்து வெச்சு உன்னும் ச்டிச்சிதுடுக்கணம் நல்லா வஷங்கள் செய்யிருந்த ரீடியில் வெச்சு வடுத்து வேணம் ச்டிச்சு செய்தடுக்கான் அதனியேசன் நமுக்கு இது போல்த்துவிடு பேசடுத்து இதின்ன விட்டு 3 inch ஆன இதின் நமுக்கு யோக்கின்டே ஒரு சைடில் இது போல வெச்சு வடுத்து அரிகிலோடு ஒரு 4 inch விட்டோன்ன ச்டிச்சிதடுக்காம் அதனி ஏஷ நமுக்கு இதினே உன்னு மடக்கி ச்டிச்சிதோடுக்கணம் சேடிலாயி 2 inch விட்டு வேறும் நோடி பீசடுத்து அது போல ச்டிச்சிதடுக்காம்
ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് അറ്റത്തുകൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായി ഇതുപോലത്തെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്കിന് ചുറ്റും വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അതിനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യും. ബാക്ക് പാർട്ടും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിലെ സ്കേർട്ട് പാർട്ടിനെ ലോങ് സ്റ്റിച്ച് ചെയ്ത് ഫ്രില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടുമായി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഈ പോർഷൻ നമുക്ക് ഇതുപോലത്തെ ക്രോസ് പീസ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ വേണ്ടി 4 ഇഞ്ച് വിഡ്ത് വരുന്ന ഇതുപോലത്തെ രണ്ട് പീസ് എടുക്കുക. അതിൻ്റെ ഒരു വശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ ലോങ് സ്റ്റിച്ച് ചെയ്ത് ഫ്രില്ലിട്ടെടുക്കുക. അതിനുശേഷം അതിനെ നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എൻഡ് പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ മാറ്റിവെച്ച പീസ് എടുത്ത് ഒന്ന് ഫ്രില്ല് ചെയ്തെടുക്കണം. അടിയൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനുശേഷം സ്കേർട്ട് പാർട്ടുമായി ഇത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വശവും അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായി ബട്ടൺസും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.